നമസ്കാരം. ഐ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ മീഡിയ എന്ന് പേര് മാറ്റിയിട്ടാ ഇൻഫോർട്ടൈൻമെൻറ്റ്, അസ്കർ ഇൻഫോർട്ടൈൻമെൻറ്റ് എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പേര്, അത് മാറ്റി ഐ മീഡിയ എന്നാക്കി. അപ്പോൾ നമ്മളെ ചാനൽ വളരെയാണ്. അപ്പോൾ നിങ്ങളെ കട്ട സപ്പോർട്ട് വേണോ? ഇതുവരെ എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് ഇന്ന് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറിനെ കുറിച്ചിട്ടാണ്. ഫാക്ടറിയിൽ നിന്ന് ടൈലുകൾ ഓരോ ബ്രാൻഡഡ് കമ്പനികളും തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും അവിടെ ഉണ്ടാക്കുന്ന ആ രീതിയും ആ പാക്കിങ്ങും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ എല്ലാവരും കാണാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം എൻ്റെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ. നമ്മൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള റാക്ക് സെറാമിക്, കജേരിയ, സൊമാനി, നീറ്റ്കോ, സിംബോളോ, വെർമോറോ, ജോൺസൺ, ഈ ബ്രാൻഡുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ ടൈലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ റാക്ക് ഇമ്പോർട്ടഡ് ആണ്. മറ്റുള്ള കമ്പനികളെ നമുക്ക് സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുഭൂരിഭാഗം കമ്പനികളും ഉണ്ടാക്കിയെടുക്കുന്നത് ഒരേ അച്ചിൽ നിന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലൊരു കമ്പനിയിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ നടക്കുന്നത്. ബഹുഭൂരിഭാഗം കമ്പനിയുടെയും ഡിസൈൻ നടക്കുന്നത് ഈ ഒരു ഓഫീസിലാണ്. അത് കഴിഞ്ഞിട്ട് അവർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് അപ്രൂവലായിട്ട് ഈ ഒരു ഫാക്ടറിയിലിട്ട്, ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് ഗുജറാത്തിലെ മോർബി എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലത്തുള്ള ഒരുപാട് ഇതുപോലുള്ള ഫാക്ടറികളിൽ വെച്ചിട്ടാണ് ബഹുഭൂരിഭാഗം കമ്പനികളുടെയും ടൈലുകൾ അടിച്ചിറക്കുന്നത്. പലതരത്തിലുള്ള ബ്രാൻഡഡ് കമ്പനികളും അവരുടെ ബ്രാൻഡിംഗ് നെയിം ഉപയോഗിച്ചുകൊണ്ട് മോർബിയിലെ ഇതുപോലുള്ള ഫാക്ടറികളിലെ ഒരേ തരം അച്ചുകളിൽ തന്നെ അടിച്ചിറക്കി. ഉദാഹരണം പറഞ്ഞാൽ വിട്രിഫൈഡ് ടൈലിന് 60% സിലിക്കയും 40% ക്ലേയും ഉപയോഗിച്ചാണ് വിട്രിഫൈഡ് ടൈല് ഉണ്ടാക്കുന്നത്. ഓരോ മെഷീനുകളിൽ കൊടുക്കുന്ന ഹൈ ടെമ്പറേച്ചറുകളും അതുപോലെ തന്നെ ഓരോ മെഷീനുകളിൽ കട്ട് ചെയ്തെടുക്കുന്ന സൈസുകളും ആയതുകൊണ്ട് തന്നെ യാതൊരു വ്യത്യാസവും മറ്റുള്ള കമ്പനികളിൽ നിന്ന് ഓരോ ടൈലിനും വ്യത്യാസം വരാൻ സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് ചെയ്യുന്ന വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികൾ അവരുടെ ആവശ്യാനുസരണം ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ച് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ടൈലുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരേ അച്ചിയിൽ തന്നെയാണ് നിർമ്മിച്ചെടുക്കുന്നത്. ആവശ്യമുള്ള വലിപ്പങ്ങളനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം പാക്കിങ്ങിലാണ് കാര്യമായി മാറ്റങ്ങൾ വരുത്തുന്നത്. ഓരോ കമ്പനികളും അവരുടേതായ ബ്രാൻഡിൻ്റെ ഐക്കണും അതുപോലെ ടെക്സ്റ്റും ഉള്ള പാക്കിങ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടുത്തെ തൊഴിലാളികൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർഡ്ബോർഡുകളെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള പലതരം ടൈലുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയിലും പല രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ടൈൽ ഫാക്ടറികളുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ടൈൽ കമ്പനികളും ഇതുപോലെയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ബഹുഭൂരിഭാഗവും ഇതുപോലെ തന്നെയാണ് ടൈലുകൾ നിർമ്മിക്കുന്നത്. ചില കമ്പനികൾ സ്വന്തമായി ഫാക്ടറികളുള്ളവയുമാണ്.